ഗൈസ്, കടലിനും കാലിന്റെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് ഏകദേശം 100 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഇതിനൊരു ഫോൾട്ട് ഉണ്ട്, ഇതിങ്ങനെ ഭൂമിയിലേക്ക് താണുകൊണ്ടിരിക്കുക. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ അന്ധകാര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭൂമിയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ആ പള്ളി. സെന്റ് ഫ്രാൻസിസ് സാവിയർ ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഏകദേശം 100 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. ഇതിങ്ങനെ കാലക്രമേണ ഈ ചതുപ്പ് നിലമായതുകൊണ്ട് ഇതിങ്ങനെ താണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ചത് കരിങ്കൽ കൊണ്ടാണ്. ഈ പള്ളി ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുകയാണെങ്കിൽ കൂടി പക്ഷേ ഈ പള്ളിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. കരിങ്കൽ കൊണ്ടുണ്ടാക്കിയ 2 പള്ളികളാണ് കേരളത്തിലുള്ളത്. അതിൽ ആദ്യത്തെ പള്ളിയാണ് നിങ്ങളിവിടെ കാണുന്ന ഈ സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്, സൗത്ത് ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ഉൾവശങ്ങൾ കാണാം. അപ്പോൾ ഈ പള്ളിയുടെ ഉൾവശമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതാണ് ഈ ഉൾവശങ്ങളൊക്കെ. ഇതിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ശരിക്കും ഇതിനുള്ളിൽ വെള്ളം കയറാം, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കുർബാനകളും കാര്യങ്ങളും നടക്കാത്തത്. ശരിക്കും ഇതിനുള്ളിൽ ശരിക്കും മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിരിക്കുന്നതാണ് ഇവിടെ നേരം പറഞ്ഞത്. നമ്മളോട് ഫുള്ള് ഏകദേശം ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു പള്ളിയെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിത് കൂളായിട്ടാണ് ഈ പള്ളിയിലേക്ക് നടന്നു കയറിയത്. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നടന്നു വന്നത് 12 സ്റ്റെപ്പുകളുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് മുഴുവനും ഈ ചതുപ്പിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഈ അപകടാവസ്ഥയിൽ കഴിയുന്ന ഈ പള്ളിയുടെ മറ്റു കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ഈ പാരിഷ് ഹാളിലാണ് നടക്കുന്നത്. ബാക്കി പ്രാർത്ഥനകളായാലും പിന്നെ മറ്റു പള്ളി ബന്ധപ്പെട്ട സംബന്ധമായ പല കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ പള്ളിയിൽ നിന്ന് മാറി ഇതാ ഈ പാരിഷ് ഹാളിലാണ് നടക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പള്ളിയാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തന്നൊരു പള്ളിയാണ് ഈ സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്. നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങളും നല്ല സപ്പോർട്ടാണ്. അച്ഛനായാലും ഇവിടെ വന്ന പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംഭാവനയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിഷന് വേണ്ടി നല്ലത് സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും ഇടനെഞ്ചോട് ചേർത്ത് ഞങ്ങളെ സ്നേഹിച്ച ഇവിടെ അന്ധകാര നഴിയിലെ ജനങ്ങൾക്കും ഈ പള്ളിയുടെ വകയിലെ മുഴുവൻ ആളുകൾക്കും സംഭാവന നമുക്ക് കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും കൂടി മിഷൻ മണ്ടപ്പയുടെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. അവരുടെ ശാരീരികമായ വിലയായിരിക്കാം, മനസ്സിൽ പ്രശ്നമായിരിക്കാം, ഊട്ടിസായിരിക്കാം, കുടുംബങ്ങൾ ഭയങ്കര സഫറിങ് ആണ്. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് വലിയ സ്നേഹം, അവർ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കെയർ കൊടുക്കണം, നമ്മൾ ഒരുപാട് സമയം, ആരോഗ്യം, മറ്റ് മനുഷ്യരും നമ്മളൊക്കെ എല്ലാവരും ഓടി നടക്കണം പോലെ പേരൻസിന് ഓടി നടക്കാൻ പറ്റുകയല്ല. ഈ അവരെക്കുള്ള പോകണമെന്ന് എനിക്കറിയില്ല. ഇത്രയും പെട്ടെന്ന് അവരുടെ ഗൂഗിൾ പേ സംവിധാനങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ എല്ലാവരും 1 രൂപയല്ലേ ചോദിച്ചത്, 100 രൂപയെങ്കിലും കൊടുത്ത് അവരെ അനുമോദിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് വ്യക്തിപരമായി ഗൗരവത്തിൻ്റെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ക്രിസ്മസ് എന്തെങ്കിലും നമുക്ക് മാതാപിതാക്കൾ.
ഹായ്, അപ്പൊ ഞങ്ങളിങ്ങനെ റൈഡ് ചെയ്ത് നമ്മളെ അന്ധകാരനഴി എന്ന് പറഞ്ഞ ആലപ്പുഴ ജില്ലയില് ഒരു സ്ഥലമുണ്ട്. അവിടെ സെന്റ് ഫ്രാൻസിസ് സേവർ എന്ന് പറഞ്ഞ ചർച്ചിലാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ അവിടുത്തെ അച്ഛൻ ജൂഡച്ഛന്റെ കൂടെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് വണ്ടിയൊക്കെ സൈഡാക്കി ഇവിടെ താമസിക്കാനും ഭക്ഷണം കാര്യങ്ങളെല്ലാം അച്ഛൻ എന്താ പറയാ അവസരങ്ങളെല്ലാം റെഡിയാക്കി തന്നു. അതുപോലെ തന്നെ നമ്മുടെ മിഷനെ കുറിച്ച് അച്ഛൻ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അച്ഛനോട് ആവശ്യപ്പെട്ടു ഒന്ന് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് അച്ഛന് കുർബാന കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് അല്ലേ എല്ലാവരോടും നമ്മൾ പറഞ്ഞത് കുറഞ്ഞത് ഒരു രൂപയെങ്കിലും ഇട്ടാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ കരുതിക്കുട്ടിയല്ല വന്നിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നാലും വന്നാലും മാക്സിമം എല്ലാവരും സഹകരിച്ചിട്ട് നമുക്ക് 11,115 രൂപ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് കിട്ടി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു അല്ലേ നമ്മളെ ആലപ്പുഴ കയറിയിട്ട് രണ്ടാമത്തെ പള്ളിയാണ് നല്ലൊരു എമൗണ്ട് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന് നന്ദി പറയാനുള്ള അച്ഛനോട് അച്ഛനോട് ആളാ കേട്ടോ. തീർച്ചയായിട്ടും നല്ല അച്ഛൻ്റെ നല്ല അകമഴിഞ്ഞ ഒരു എന്താ പറയുക ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റിലൂടെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു മിഷന് വേണ്ടിയിട്ട് അത്രയും പൈസ കളക്ട് ചെയ്യാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ മിഷനുമായി വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മിഷനോടും ഞങ്ങളോടും നിങ്ങളോടൊക്കെ അച്ഛന് പറയാനുള്ള രണ്ട് വാക്കുകളോടെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകമായിട്ട് യുവജനങ്ങൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളുടെ പങ്കാളിത്തം ലഭിക്കുവാൻ സാധിച്ചത്. അവരെ 2 വർഷമായിട്ട് വീടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് 5 ഭിന്നശേഷി കുടുംബത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അവരെ ഞങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണവും പാർപ്പിടവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ലാളിത്യത്തിൽ അവരെ നിർമ്മിച്ച ആ ഒരു സൈക്കിൾ വണ്ടിയിൽ തന്നെ ഉറങ്ങി ലാളിത്യത്തിലൂടെ അവരിത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു സഹായം ചെയ്യണമെന്നുള്ള വലിയ മനസ്കൃതിയോടുകൂടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്വാഗതവും ഇത്രയും സ്വീകരണമൊക്കെ ഈ ഇടവകയിൽ നിന്ന് ലഭിച്ചത്. ഇനിയും അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് ഒത്തിരി പേരെ സഹായിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് ഇവർ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സാർ.